നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. അടിയനിലോട്ട് കർത്താവ് വരണം, വായ തുറന്ന് തരണം. ഇന്ന് ചിന്തിക്കാനുള്ള ഭാഗങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവ് തോന്നിച്ച് നീ തരുന്ന വചനങ്ങൾ സംസാരിക്കുവാൻ അടിയനെ പ്രാപ്തനാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവേ അത് ഹൃദയത്തിൽ പതിഞ്ഞ് ആത്മീയമായ വളർച്ചയ്ക്ക് കാരണമാകുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരിൽ വസിക്കുവാൻ, യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരുടെ ഉള്ളിലുണ്ടാകുവാൻ കനിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് ചിന്തിക്കാനായിട്ട് എടുക്കുന്ന ഭാഗം പഴയ എപ്പിസോഡിൻ്റെ ബാക്കിയായിട്ട് തന്നെ റോമാലേഖനം 9-ാം അധ്യായത്തിൽ 19 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഒരു വാക്യം ഞാൻ വായിക്കുന്നു, 33-ാമത്തെ വാക്യം. ഇതാ തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. 19-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ ചിന്തിക്കുന്നത്. 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് ചില കാര്യങ്ങൾ നേരത്തെ സ്ഥാപിച്ചു, അത് വ്യക്തമാക്കി പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറയുകയാണ്. നേരത്തെ പറഞ്ഞു വന്നത് മനുഷ്യൻ നീതീകരിക്കപ്പെടുക, ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുക, അതെല്ലാം വിശ്വാസത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കർത്താവായ യേശുവിനെ രക്ഷകനായി വിശ്വസിക്കുമ്പോൾ അവൻ്റെ ക്രൂശിൻ്റെ മരണത്താൽ നമ്മൾ പാപത്തിൽ നിന്ന് കഴുകപ്പെടുന്നു. അവൻ മോചനദ്രവ്യമായി നൽകപ്പെട്ടതുകൊണ്ട്, നാം അതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നാം നീതീകരിക്കപ്പെടുന്നു, ദൈവത്താൽ നമ്മൾ അനുരഞ്ജനപ്പെടുന്നു. ഇനി അടുത്ത് ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും കാരണം. ദൈവമാണ് നമ്മളെ കൂട്ടിച്ചേർത്ത് അവനിലോട്ടൊക്കെ ആക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ ദൈവം മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നത് എങ്ങനെ? അതാണ് വാക്യം 20. ദൈവം മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നത് എന്തിന്? അവിടുന്ന് എന്തിന് മനുഷ്യനെ കുറ്റപ്പെടുത്തണം? 20-ാം വാക്യം പറയുന്നു, ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ നീ ആരാണ്? നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചത് എന്ന് പാത്രം കുശവനോട് ചോദിക്കുന്നു. ഇതിൻ്റെ ഉത്തരം വ്യാഖ്യാനിക്കുകയാണ്, വിചിന്തനം ചെയ്യുകയാണ് പൗലോസ് ഇന്ന് അദ്ധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ. നമ്മൾ നിർമ്മിക്കപ്പെട്ട പാത്രങ്ങളാണ്. ആര് നിർമ്മിച്ചത്? കുശവൻ നിർമ്മിച്ചത്. കുശവൻ നിർമ്മിക്കുന്ന പാത്രത്തെക്കുറിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാം അധ്യായം 7-ാം വാക്യം, കുശവൻ കളിമണ്ണ് കുഴച്ച് കിണഞ്ഞ് പരിശ്രമിച്ച് ഉപയോഗയോഗ്യമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഒരേ മണ്ണിൽ നിന്ന് ഒരേ രീതിയിൽ അവൻ ശുദ്ധവും അശുദ്ധവുമായ ഉപയോഗങ്ങൾക്ക് പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഓരോന്നിൻ്റെ ഉപയോഗം അവനാണ് നിർണയിക്കുന്നത്. കുശവൻ പാത്രം നിർമ്മിക്കുന്നു. എങ്ങനെ നിർമ്മിക്കുന്നു? ഈ കളിമണ്ണ് കൊണ്ട് നിർമ്മിക്കുന്നു. അവന് ഉപയോഗമുള്ളത്, ഉപയോഗമില്ലാത്തത്, ശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, ഇസ്രായേൽക്കാരുടെ ഇടയിൽ അങ്ങനെ 2 വിഭജനം കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പാത്രങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. അങ്ങനെ അവന് നിർമ്മിക്കും. ഈ പാത്രത്തിന് കുശവനോട് ചോദിക്കാൻ ഒക്കുമോ, എന്നെ ഈ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചത് എന്താ, അല്ലെ എന്നെ ശുദ്ധ ഉപയോഗത്തിനുള്ള പാത്രങ്ങളാക്കി മാറ്റാഞ്ഞതെന്താ, അതിമനോഹരമായി ഉണ്ടാക്കാഞ്ഞതെന്താ, ഈ രൂപത്തിലാണ് എന്നെ ഉണ്ടാക്കുന്നത് എന്ന് കുശവന് ചോദിക്കുവാൻ അവകാശമുണ്ടോ, കഴിയും? ഇത് ഈ ഒരു ചോദ്യം ചിന്തിച്ച് നമ്മൾ
ഉത്തരം കണ്ടുപിടിക്കാനാണ് പൗലോസ് പറയുന്നത്. യഥാർത്ഥത്തിൽ പാത്രങ്ങൾക്ക് അവകാശമില്ല എന്ന് മാത്രമല്ല കഴിയത്തുമില്ല. അല്ല, നമ്മളെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്ക്, നമുക്ക് ഈ ഭൂമിയിൽ ഒരു അസ്തിത്വം ഉണ്ടല്ലോ. പലരും പല അവസ്ഥകളിലൊക്കെയാണ്, പല കഴിവുകളുള്ളവരാണ്, ശാരീരികമായും മാനസികമായും ഒക്കെ വ്യത്യസ്ത സാഹചര്യങ്ങളിലും അനുഭവങ്ങളിലൊക്കെയാണ് ജീവിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്തുകൊണ്ട് എന്നെ ഇവിടെ സൃഷ്ടിച്ചു, ഇന്ന ഗ്രാമത്തിൽ സൃഷ്ടിച്ചു, അല്ല അങ്ങ് അമേരിക്കയിലെ ആ വലിയ ടൗണിൽ വാഷിങ്ടൺ ടൗണിൽ എന്നെ ആക്കാഞ്ഞെന്താ എന്ന് ചോദിക്കാൻ നമ്മളെ കൊണ്ടൊക്കത്തില്ല. നമ്മൾ പറഞ്ഞിട്ടല്ലോ നമുക്ക് അസ്തിത്വം തന്നെ ഉണ്ടായത്. ഇതൊന്ന് ചോദിക്കുവാൻ മനുഷ്യന് സാധ്യം അല്ല. പഴയ കാലങ്ങളിൽ ഈ കുശവൻ ചക്രം ഇങ്ങനെ കാലുകൊണ്ട് കറക്കുന്നു, അവൻ്റെ കൈ വളരെ വിദഗ്ധമാണ്. ആ കൈകൊണ്ട് ഈ കറക്കുമ്പോൾ കളിമണ്ണ് കുഴച്ചത് ഇങ്ങനെ എടുത്ത് അത് കൈകൊണ്ട് രൂപപ്പെടുത്തുന്നു. കുശവൻ ഇഷ്ടം പോലെ ചെയ്യാം, ഏത് രൂപത്തിലാക്കണമെന്ന്. അങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് ദൈവത്തെ ഒരു കുശവൻ്റെ പ്രതിച്ഛായയിൽ നമ്മളിപ്പം ചിന്തിക്കുന്നത്. ദൈവത്തെ കുശവൻ എന്ന ഒരു പ്രതിരൂപമായി പ്രതിച്ഛായയായി ചിത്രീകരിക്കാൻ കാരണമല്ല. കാരണം ഒന്ന്, ആ കുശവന് സ്വാതന്ത്ര്യമുണ്ട്, കുശവന് ഇഷ്ടം പോലെ ചെയ്യാം. രണ്ട്, എല്ലാത്തിനും മേൽ സ്വാതന്ത്ര്യവും അധികാരവും ഭരണാധികാരവും ഉണ്ട്, അവകാശമുണ്ട്. ചോദ്യം ചെയ്യാൻ ഇതിന് സാധിക്കത്തില്ല, സാധിക്കാൻ ഒക്കത്തുമില്ല. ഈ സ്വാതന്ത്ര്യവും സൃഷ്ടിക്കാനുള്ള കഴിവ് ഇതെല്ലാം കൂടെ കണക്കിലെടുത്താണ് ഒരു കുശവനായിട്ട് ദൈവത്തെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ പ്രശ്നമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത വാക്യത്തിൽ പറയുന്നത് 23-ാമത്തെ വാക്യം, താൻ മഹത്വത്തിനായി മുൻകൂട്ടി തയ്യാറാക്കുന്ന കൃപാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ മഹത്വത്തിന് സമയം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. ദൈവത്തിന് ക്രോധമുണ്ട്. ദൈവത്തിൻ്റെ ക്രോധം വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കും. ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ക്രോധം വെളിപ്പെടുത്താം. പക്ഷേ കർത്താവ് എത്രയോ ദയയുള്ളവന്, സ്നേഹമുള്ളവന്, അവൻ്റെ സ്നേഹപൂർവമായ അവൻ്റെ ദയ കണക്കാക്കി നമ്മളോട് എപ്പോഴും അങ്ങ് ക്ഷണിക്കും, ശിക്ഷ തരാതെ നീട്ടിവെക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ ക്രോധം നമുക്ക് വരാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രമെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം. ദൈവത്തിൽ ശക്തിയിരിക്കുക. ഫറവോയുടെ കാര്യം ചിന്തിച്ചാൽ നമുക്കറിയാം, ഫറവോയ്ക്ക് അനുദപിക്കാനുള്ള അവസരങ്ങൾ ദൈവം കൊടുക്കുക. കോപിക്കാം, ദൈവത്തിൻ്റെ ശക്തി പ്രയോഗിച്ച് അവനെ ഇല്ലാതാക്കാം, ഒന്നും ചെയ്യാതെ കാലം അങ്ങനെ നീട്ടിക്കൊടുക്കുകയാണ് അനുദപിക്കാൻ വേണ്ടി. അങ്ങനെ ദൈവത്തിന് ചെയ്യാൻ സാധിക്കും. ദൈവത്തിന് രണ്ട് തരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കാം, ക്രോധപാത്രങ്ങളും കൃപാപാത്രങ്ങളും. എന്തുകൊണ്ടാണ് അങ്ങനെ സൃഷ്ടിച്ചു എന്ന് തിരിച്ച് ചോദിക്കാൻ പാത്രങ്ങൾക്ക് അവകാശമില്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഇനി യഹൂദർക്ക് ഒരു പ്രത്യേക ചിന്തയുണ്ട്, ഞങ്ങളെ മാത്രമാണ് ദൈവം അങ്ങനെ കൃപാപാത്രങ്ങളായിട്ട് എടുത്തതെന്ന്. അങ്ങനെ അല്ലെന്ന് പുതിയ നിയമത്തിലോട്ട് കയറുമ്പോൾ നമുക്ക് മനസ്സിലാകും. പൗലോസ് അപ്പോസ്തലനെ ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ട്, യഹൂദർക്ക് അല്ല ഇസ്രായേൽ ജനത്തിന് ഇത് കിട്ടിയത് തന്നെ എങ്ങനെയാണ്, ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ്, അബ്രഹാമിൻ്റെ വിശ്വാസം കണക്കാക്കി ദൈവം ചെയ്തതാണ്. പക്ഷെ വിശ്വസിക്കാത്തവരോ അതിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് കൃപ ലഭിച്ചിരിക്കുന്നത്. ഇനിയും പുറജാതികളായ ആൾക്കാർ വിശ്വസിച്ചാലോ അവരും ഈ അബ്രഹാമിൻ്റെ സന്തതിയുടെ ഗണത്തിൽ ദൈവം കണക്കാക്കും, അവരും ആ കൃപ ലഭിക്കുവാൻ അർഹരായി മാറും. അപ്പം ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് ഒരു വിളിയുമുണ്ട്. എന്തുകൊണ്ട് ഈ ജാതി അടിസ്ഥാനത്തിൽ ഞങ്ങളെ മാത്രം ദൈവം എടുത്തില്ല എന്ന് യഹൂദർക്ക് ഇസ്രായേൽക്കാർക്ക് ചോദിക്കാൻ അവകാശമില്ല. വിജയാദ്യർക്കൂടെ അത് കിട്ടും, തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ, ദൈവത്തിനുണ്ടല്ലോ.
അതുകൊണ്ട് അവർക്കും അത് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ മഹത്വത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുപറ്റാനുള്ള ഒരു വലിയ അനുഗ്രഹം ദൈവം ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ കൊടുക്കുകയാണ്. നമ്മൾ സ്വർഗരാജ്യത്ത് ചെല്ലുമ്പോൾ ദൈവിക മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇവിടെ വെച്ച് നമ്മൾ ചില കാര്യങ്ങൾ അനുഭവിക്കുന്നില്ലെന്നല്ല, അതിൻ്റെ പൂർണ്ണമായി നമുക്ക് ലഭിക്കേണ്ട ഷെയർ പങ്ക് അവിടെ വെച്ച് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ നമ്മളെ നയിക്കുന്ന കാര്യങ്ങൾ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു. 25 വാക്യം, അവിടുന്ന് ഹോസിയ വഴി, പിന്നെ താഴെ പൗലോസ് പറയുന്നു ഏശയ്യ വഴി ചില കാര്യങ്ങൾ ഇസ്രായേൽ ജനത്തെ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്, അതായത് ഇസ്രായേൽ ജനം മുഴുവൻ രക്ഷ പ്രാപിക്കുന്നില്ല, ഒരു അവശിഷ്ട ഭാഗം മാത്രമേ രക്ഷ പ്രാപിക്കുന്നുള്ളൂ. ഏശയ്യയും അങ്ങനെ തന്നെ പറയുന്നു, എല്ലാവരും രക്ഷ പ്രാപിക്കുന്നില്ല, ഒരു അവശിഷ്ട ഭാഗമേ രക്ഷ പ്രാപിക്കുന്നുള്ളൂ. ഹോശ്യ പറഞ്ഞിരിക്കുകയാണ്, കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും, എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്ന് ഞാൻ വിളിക്കും. അവർ പറയും ഞങ്ങളുടെ ദൈവം, വേറെ ചിലർക്കൂടെ കർത്താവിൻ്റെ കൃപയുടെ സമൃദ്ധി കൊടുക്കുകയും അവരെക്കൂടെ വിളിച്ച് തൻ്റെ ജനമാക്കി മാറ്റുകയും ചെയ്യും എന്നാണ് ആ ഹോശ്യ പറഞ്ഞതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ഹോശ്യ അന്ന് ഒറിജിനൽ മൂലാകൃതിയിലെ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ പാപം പെരുകി, വ്യഭിചാരം, വിഗ്രഹാരാധന, ഇങ്ങനെയൊക്കെ പാപം പെരുകിയപ്പോൾ ദൈവത്തിൻ്റെ ആ ഉടമ്പടി നിലനിൽക്കുന്നില്ല, ആ ഉടമ്പടിയിൽ നിന്ന് അവർ മാറിപ്പോയി എന്നർത്ഥം. ഉടമ്പടി ലംഘിച്ചവർക്ക് ആ ഉടമ്പടി പ്രകാരമുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കത്തില്ല, പദവി ലഭിക്കത്തില്ല. അപ്പോൾ ഹോശ്യ ഒരു കാര്യം പറയുകയാണ്, ദൈവം നിങ്ങളെ വീണ്ടും വിളിക്കും, പക്ഷെ ആരാണ് രക്ഷ പ്രാപിക്കുക? ഒരു അവശിഷ്ട ഭാഗം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം തെറ്റിപ്പോയി. ആ ഉടമ്പടിയുടെ പദവിയിൽ ഇരിക്കുവാൻ അവർക്ക് യോഗ്യതയില്ല, തെറ്റിപ്പോയി. പക്ഷെ ദൈവം അവരെ വീണ്ടും വിളിക്കും. പക്ഷെ പൗലോസ് ഈ വാക്യമെടുത്ത് പുതിയ നിയമത്തിലോട്ട് കയറുകയാണല്ലോ, ഇത് ഇസ്രായേൽ ജനം ഒഴികെ ബാക്കി നിൽക്കുന്ന വിജാതീയരായ ആൾക്കാരുണ്ട്, അവർക്ക് രക്ഷ ലഭിക്കുന്നതിനെക്കുറിച്ച് ഒരു തിരഞ്ഞെടുപ്പുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഹോശ്യ അന്നേ അത് പറഞ്ഞിരിക്കുന്നതെന്ന് പൗലോസ് വ്യാഖ്യാനിക്കുന്നു. യേശയ്യ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, ഒരു അവശിഷ്ട ഭാഗം മാത്രമേ ഇസ്രായേൽ ജനം രക്ഷപ്പെടുകയുള്ളൂ, ബാക്കി എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ സ്ഥാനത്തേക്ക് വിജാതിയർ കയറും. പൗലോസ് തൻ്റെ പ്രസംഗത്തിൽ ഈ വിജാതിയർക്ക് കിട്ടുന്ന രക്ഷയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് എടുത്തു പറയുന്നു. പ്രവചനം അന്നത്തെ സന്ദർഭത്തിൽ പ്രവാചകന്മാർ പറഞ്ഞതാണെങ്കിലും പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഇത് ഒരു അവശിഷ്ട ഭാഗം ഇസ്രായേൽ ജനത്തിലുണ്ടെന്നും ഇപ്പുറത്ത് നിൽക്കുന്ന വിജാതിയരും രക്ഷ പ്രാപിക്കാൻ ദൈവം വിളിക്കുന്നുവെന്നും ഉള്ള അർത്ഥം വരുന്നു എന്ന് പൗലോസ് എടുത്ത് പറയുന്നു. ജോയൽ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, അതായത് ജോയലിൻ്റെ 2:32 വാക്യം, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും, കർത്താവ് അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും, കർത്താവിനെ വിളിക്കുന്നവർ അതിജീവിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 2:21 ഇതേ പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും. ഇസ്രായേൽക്കാർക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും വിജയാദികർക്കും കൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും എന്നാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ 30 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഒരു പ്രധാന വാദഗതി ചർച്ച ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ട് കർത്താവിനോട് അങ്ങോട്ട് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല? ഇല്ല,
നമുക്ക് അവകാശമില്ല. നമ്മൾ ആരാണ്? കുശവൻ്റെ കയ്യിൽ ഒരു കളിമണ്ണ് മാത്രമാണ്. കുശവൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കും എന്ന് നമ്മൾ ഓർക്കണം. 30 മുതൽ 33 വാക്യങ്ങൾ, 4 വാക്യങ്ങളിൽ വിജാതീയത പ്രാപിച്ച ആ പ്രത്യേകമായ രീതിയിൽ ദൈവം വിളിച്ച് അവർക്ക് രക്ഷ കൊടുക്കുന്നതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. 33 വാക്യം, ഇതാ തട്ടി വീഴ്ത്തുന്ന കല്ല് ഇടർച്ചയ്ക്കുള്ള പാറയും, സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു, അവരിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സിയോനിൽ ഒരു കല്ല് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിലെ ഈ സൂചനയുണ്ട്. ദൈവം ഒരു കല്ല് അടിസ്ഥാനമായിട്ടിട്ട് ഒരു ദേവാലയം പണിതു സിയോനിൽ. ജെറുസലേം നഗരത്തിൻ്റെ കിഴക്കാണ് സിയോൻ സ്ഥലം. ദേവാലയം അവിടെ പണിതിരിക്കുന്നത്, ആ കല്ല് കൊണ്ട് പണിത ആ മൂലക്കല്ല്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസ് അതിനെ ആ പാറയെ യേശുക്രിസ്തുവായിട്ടാണ് സങ്കല്പിക്കുന്നത്. ആ ദേവാലയം അവർക്ക് ആരാധന സ്ഥലമാണ്, പക്ഷെ അത് ഇടർച്ചയ്ക്കുള്ള കാരണമാകുന്നു. പഴയ നിയമത്തിൽ എഴുതി വച്ചിട്ടുണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച്, അവനാണ് പാറ. ആ പാറ സൂചിപ്പിക്കുന്നത് ആ ദേവാലയം, പക്ഷേ പലർക്കും അത് ഇടർച്ചയായി മാറി. രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ ദേവാലയം ഇപ്പോൾ എന്തുമായി മാറുന്നു? ഇടർച്ചയ്ക്ക് കാരണമാകുന്നു. യേശുക്രിസ്തു യഥാർത്ഥത്തിൽ മനുഷ്യരൂപത്തിൽ ഇവിടെ വന്നപ്പോൾ യേശുക്രിസ്തുവിൽ അവർ ഇടറുകയാണ്. അവർക്ക് മനസ്സിലാകുന്നില്ല. അപൂർവം കുറച്ച് പേര് രക്ഷപ്രാപിക്കുന്നു, വിശ്വസിച്ച് രക്ഷപ്രാപിക്കുന്നു, മറ്റുള്ളവർ രക്ഷപ്രാപിക്കുന്നില്ല. അപ്പോൾ രക്ഷപ്രാപിക്കാൻ സഹായകരമായി വെച്ചിരിക്കുന്ന ഈ പാറ യേശുക്രിസ്തു അവർക്ക്, യേശുക്രിസ്തുവിലൂടെ അവർ രക്ഷപ്രാപിക്കാതെ ഇടർച്ചയുണ്ടായി തട്ടി വീഴുന്നു, അവർ വീണു പോവുകയാണ്. എന്നാൽ അവനെ നോക്കുന്നവരാരും ലജ്ജിതരായി പോകുന്നില്ല എന്നാണ് വേദസ്ഥം പറയുന്നത്. അവനെ നോക്കുന്നവനാരും വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. പുതിയ നിയമത്തിലോട്ട് കയറുമ്പോൾ ആ പാറ യേശുക്രിസ്തുവാണെന്ന് മനസ്സിലാക്കി അവനിൽ വിശ്വസിച്ച് ലജ്ജിക്കേണ്ടി വരത്തില്ല. അതാണ് പാറ അടിസ്ഥാന ശില. ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതിന് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാൻ പോവുകയാണ്. നമ്മൾ പുതിയ നിയമത്തിലെ രണ്ട് വ്യക്തികൾ, ഒന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരാണ്, ഒന്ന് പത്രോസും മറ്റേത് യൂദായി. രണ്ടുപേരും തെറ്റ് ചെയ്തു. യൂദ 30 വെള്ളി നാണയങ്ങൾ ആഗ്രഹിച്ച് തൻ്റെ ഗുരുവിനെ ഒറ്റുകൊടുക്കുകയാണ്. നീ ജനിക്കാതിരുന്നുവെങ്കിൽ നിനക്ക് നന്നായിരുന്നു എന്ന് യേശു അവനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യനെക്കുറിച്ച് ജനിക്കാതിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുവാൻ സാധിക്കുമോ? യേശുക്രിസ്തു സ്ഥാപിക്കുന്ന സാധിക്കും. കാരണം എല്ലാവരുടെയും ഉത്ഭവത്തിന് കാരണം, അസ്തിത്വത്തിന് കാരണം ദൈവം തന്നെ. വചനമാകുന്ന ദൈവം സൃഷ്ടികർമ്മം നടത്തിയെങ്കിൽ യൂദാസിൻ്റെയും സൃഷ്ടിക്ക് കാരണക്കാരൻ യേശു തന്നെയാണ്. ജനിക്കാതിരുന്നുവെങ്കിൽ നിനക്ക് നന്നായിരുന്നു. ഈ വാക്യം യേശു യൂദാസിനോട് പറഞ്ഞു. യൂദാസിനോട് മാത്രമല്ലാതെ ഈ ഇതേ അർത്ഥത്തിൽ ഒരു വാക്യം ആരോടും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല, ബൈബിളിലില്ല. അത്രമാത്രം കഠിനമായ ഒരു ഒറ്റക്കൊടുക്കലാണ്, ഒരു തെറ്റാണ്, ഒരു പാപമാണ് യൂദ ചെയ്തത്. യൂദായിക്ക് ആ തെറ്റിനെക്കുറിച്ച് ഒരു സങ്കടമുണ്ടായി. ആ സങ്കടമുണ്ടായിട്ട് യൂദ ദേവാലയത്തിലോട്ട് ചെന്ന 30 വെള്ളി നാണയങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് നിരാശ ആയതുകൊണ്ട് ഒരു കയറെടുത്ത് ഒരു മരത്തിൽ കെട്ടിഞ്ഞാണിച്ചെത്തു. ഇന്നും ഒത്തിരി പേര് കെട്ടിഞ്ഞാണും അല്ലാതെയൊക്കെ ആത്മഹത്യയൊക്കെ നടക്കുന്നത് നമുക്കറിയാം. നിരാശയാണ്, രക്ഷയ്ക്കൊരു മാർഗം ഇവർ കാണുന്നില്ല. അതുകൊണ്ടാണ് പത്രോസിൻ്റെ കാര്യം ചിന്തിച്ചാൽ, നീ എന്നെ തള്ളി പറയുമെന്ന് യേശു നേരത്തെ സൂചിപ്പിച്ചു. 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ്. കയ്യാഫാസിൻ്റെ ഭവനത്തിൽ വെച്ച വിസ്താരം നടക്കുമ്പോൾ ഇപ്പുറത്തെ വെളിയിൽ തീ കാഞ്ഞുകൊണ്ടിരുന്ന മറ്റ പലരോടുകൂടെ
തീകാഞ്ഞുകൊണ്ടിരുന്ന പത്രോസ് മൂന്ന് പ്രാവശ്യം, ആ മനുഷ്യനെ ഞാൻ അറിയത്തില്ല, ആ മനുഷ്യനെ ഞാൻ അറിയത്തില്ല, മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു. കോഴികൂവി പത്രോസ് പെട്ടെന്ന് ഓർത്തു, സങ്കടപ്പെട്ട് കരഞ്ഞു. ജനലിൽ കൂടെ അകത്തോട്ട് നോക്കി യേശു അവനെ നോക്കുന്നു. യേശുവിൻ്റെ കണ്ണും അവൻ്റെ കണ്ണും ഇടഞ്ഞു. ആ കരച്ചിലെ പത്രോസ് എന്നും കരഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷേ പത്രോസ് നിരാശപ്പെട്ട് കെട്ടി ഞാൻ എത്തില്ല എന്ന് മാത്രമല്ല, നമുക്കറിയാം യേശുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിതപ്പെട്ട ആ ദേവാലയത്തിൻ്റെ ആടുകളെ മേയ്ക്കുവാനുള്ള പ്രത്യേക ചുമതല, എൻ്റെ പ്രധാന സ്ഥാനം യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ നൽകിയത് പത്രോസിനാണ് എന്ന് നമ്മൾ ഓർക്കണം. നീ പാറക്കഷണം എന്നർത്ഥമുള്ള പത്രോസ് എന്ന് തന്നെ യേശു അവനെ വിളിച്ചു. അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് അതവിടെ പറഞ്ഞിരിക്കുന്നത്? അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ ആരും ലജ്ജിതർ ആകുകയില്ല. ആർക്കും നോക്കാം, ഇസ്രയേൽക്കാർക്ക് മാത്രമല്ല പ്രജാതികൾക്കും നോക്കാം. അവനിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിതരാകത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇസ്രയേൽക്കാർക്ക് പറ്റിയ തെറ്റെന്താണെന്ന് പറ്റിയത്, നീതീകരണത്തിന് വേണ്ടി ദൈവം ഒരു കാര്യം വെച്ചിട്ടുണ്ട്. നീതീകരണത്തിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചത് യേശുവാണ്. അതാ ക്രൂശിലെ മരണമാണ്. കർത്താവ് പഠിപ്പിച്ചത് നീ വിശ്വസിക്കുക, നീ രക്ഷ പ്രാപിക്കും. ഞാനത് സമ്പാദിച്ചു വെച്ചു, നിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ഞാൻ ഉണ്ടാക്കി. വിശ്വസിക്കുക, നീ നീതീകരിക്കപ്പെടും, നീ അനുരഞ്ജനം പ്രാപിക്കും, രക്ഷ ലഭിക്കും. പക്ഷേ ഇസ്രായേൽ ജനം അതുവരെയും പഠിച്ചു വെച്ചുകൊണ്ടിരുന്നത്, അവർ വ്യാഖ്യാനിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ക്രിസ്തു പറഞ്ഞിട്ട് പോലും മനസ്സിലാക്കാതെ ഇരിക്കുന്ന ഒരു കാര്യം, അവരുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് രക്ഷ നേടിയെടുക്കാമെന്നാണ് അവർ കരുതുന്നത്. പറ്റത്തില്ല, നമ്മുടെ മിടുക്കൊന്നുമല്ല. സകലതും ദൈവത്തിൻ്റെ ദയയെന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയാണ് അതിൻ്റെ കാരണം. നമ്മളത് പ്രാച്ചു, അവൻ ഉണ്ടാക്കി വെച്ചു, നമ്മൾ പോയി ഇനി എടുത്താൽ മതി, തരും അവൻ. ഉയർപ്പ് കഴിഞ്ഞിട്ട് യേശു ശിഷ്യന്മാരെ മീൻ പിടിക്കാൻ പോയി, രാത്രിയിൽ കിട്ടിയില്ല. നേരം വെളുത്തപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നിട്ട് അവരെയൊക്കെ ഇങ്ങനെ വിളിക്കുക, മക്കളെ ഭക്ഷണമെല്ലാം കഴിച്ചോ? ഇല്ല, വന്ന് കഴിക്കൂ. എന്തേ ഭക്ഷണം? യേശു അവർക്ക് ചൂടുള്ള അപ്പവും വറുത്ത മീനും അവിടെ വെച്ചിട്ടാണ് പറയുന്നത്, മക്കളെ വന്ന് കഴിക്കൂ. വന്ന് കഴിച്ചാൽ മതി, തയ്യാറാക്കി വെച്ചിരിക്കുന്ന യേശുവാണ് രക്ഷ സംബന്ധിച്ചതിൻ്റെ അടയാളമാണ്. രക്ഷ ആരെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ രക്ഷ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. പൂർത്തീകരിച്ച് അവിടെ വെച്ചിരിക്കുക, വന്ന് കഴിക്കുക, വന്ന് സ്വീകരിക്കുക. രക്ഷ എത്രയോ എളുപ്പമുള്ളൊരു കാര്യമാണ്. സ്വീകരിച്ചാൽ മതി, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവർക്ക് സൗജന്യമായി കിട്ടുന്നതാണ്. ഇസ്രയേൽക്കാർക്ക് നഷ്ടം വിടാൻ കാരണം അവരെ അവരുടെ വഴി മാർഗമാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ അനുഭവത്തിലേക്ക് വരുവാൻ സാധിക്കാതെ പോയത്. പകരമായിട്ടാണ് വിജാതീയർ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. രക്ഷ ലഭിക്കും എന്ന ഉറപ്പുള്ള പലരും നിത്യജീവനെക്കുറിച്ച് അവർക്ക് പ്രതീക്ഷ വകുപ്പൊക്കെയുണ്ട്. കാര്യം കർത്താവിനെ അവർ വിശ്വസിക്കുന്നു. നമുക്ക് ഈ ലോകത്തിൻ്റെ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്, അതൊക്കെ നിസ്സാരമാണെന്ന പോലീസ് നമ്മളെ പറയുന്നത്. കാര്യം നാം പ്രാപിക്കാനിരിക്കുന്ന മഹത്വം അതൊക്കെയൊന്ന് ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ കഷ്ടതകളൊക്കെ നിസ്സാരമാണ്. നിസ്സാരമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. രക്ഷയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യാശ അനേകർക്കുണ്ട്, അത് ശരി തന്നെ. പക്ഷേ അവരെയും ഹൃദയത്തിൽ ഭാരപ്പെടുത്തുന്ന ചില പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട്, അടിസ്ഥാനപരമായി വേണ്ട ചില വീട്, വസ്ത്രം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷമതകൾ പലർക്കും ഇല്ല എന്നുള്ളൊരു വാസ്തവമാണ്. ഭക്ഷണം ലഭിക്കുന്നില്ല, കിടക്കാൻ വീടില്ല, ഉടുക്കാൻ വസ്ത്രമില്ല. പിന്നെ അനാരോഗ്യം, മക്കളെക്കുറിച്ചുള്ള വലിയ ചിന്ത, അവരെ വളർത്തണം, പഠിപ്പിക്കണം, ജോലി കിട്ടണം, വിവാഹം നടത്തണം, അവർക്ക് പ്രത്യേക വീടുകളൊക്കെ ഉണ്ടാക്കണം, ഭാരപ്പെടുകയാണ്. ബന്ധുക്കൾ രോഗമില്ലാതെ രോഗികളായി കിടക്കുന്നവർ,
ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള താല്പര്യം നമുക്കുണ്ടാകണമല്ലോ. അതുണ്ടാകണം. പരോപകാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ആത്മീയ രംഗത്തിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യം നമുക്കുണ്ടാകണം. പ്രവർത്തിക്കണം. സുവിശേഷ വേലയ്ക്ക് മുൻഗണന കൊടുക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യുവാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൊണ്ട് വിഷമിക്കുന്ന ധാരാളം പേരുണ്ട്. നിത്യരക്ഷയെക്കുറിച്ച് അവർ സന്തോഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഈ ലോകത്തിൻ്റെ പല പ്രശ്നങ്ങളെക്കുറിച്ചും ചിന്തിച്ച് വിഷമിക്കുന്നവരുണ്ട്. അതൊരു വാസ്തവമാണ്. അതുകൊണ്ട് ഈ വാക്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. കർത്താവിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയാൽ മതി. എൻ്റെ ആവശ്യം കർത്താവിനറിയാമല്ലോ. ഞാൻ മകനാണോ കർത്താവിൻ്റെ പിതാവാണോ? എൻ്റെ ആവശ്യം ഹൃദയത്തിൻ്റെ ഉള്ളറകൾ കാണുന്നവനാണവൻ. ഞാനൊന്ന് പറഞ്ഞാൽ അത് അവൻ കേൾക്കും. തരാതിരിക്കുവോ? തരാതിരിക്കുവോ? തരും. തൻ്റെ പുത്രനെ പോലും തരുവാൻ പിതാവ് തയ്യാറാണ്. എങ്കിൽ നമുക്ക് ഒരു ചെറിയ കാര്യം തരാതിരിക്കുവോ? ചെറിയ കാര്യമല്ല, ഏത് കാര്യം ചോദിച്ചാലും തരും. നമ്മളോടുകൂടി എന്നും വസിക്കുവാൻ അവൻ്റെ ആത്മാവനെ നമുക്ക് തന്നിരിക്കുക. നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും തരും. അങ്ങനെ കർത്താവ് നമ്മളുടെ വാക്ക് പറഞ്ഞതാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് തരും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. ചോദിച്ചാൽ മതി, ചോദിച്ചാൽ മതി, കിട്ടും, ഒരു സംശയമില്ല. വിശ്വാസത്തോട് ചോദിക്ക്, കിട്ടും. ലജ്ജിക്കേണ്ടി വരികയില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖം പ്രശോഭിക്കും. ലജ്ജിക്കേണ്ടി വരികയില്ല. ഈ ഉറപ്പോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം. സുവിശേഷ വേല, അതാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. അത് നമ്മൾ പൂർത്തിയാക്കണം. പൗലോസിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ല, പത്രോസിൻ്റെ പ്രസംഗങ്ങളും അങ്ങനെയൊക്കെ തന്നെ. പത്രോസിൻ്റെ ലേഖനത്തിലൊന്ന് നോക്കിയേ. 1 പത്രോസ് 2:4-5 നമ്മൊരു കല്ല് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, സജീവശിലയായ അടിസ്ഥാന കല്ല്. നമ്മളൊക്കെ സജീവശിലകൾ, അതിനോട് ചേർത്ത് പണിയപ്പെടണം. അപ്പോൾ നമ്മളൊരു ദേവാലയമായി മാറും. ഇതെന്നെ പത്രോസ് പറയുന്നത്, നമ്മൾ പണിയപ്പെടണം ഒരു ദേവാലയമായിട്ട്. അതാണ് ആ സിയോനിൽ അവിടെ ഇടർച്ച വന്ന് വീണവർ കർത്താവാകുന്ന ആ അടിസ്ഥാന കല്ല്, വിലയുറ്റ കല്ല്, അതിനുമായിട്ട് ചേർന്ന് പണിയപ്പെടണം. നാം ഒരു ദേവാലയമായി മാറും. പൗലോസും ഈ ചിത്രം തന്നിട്ടുണ്ട്, പത്രോസും ഈ ചിത്രം തന്നിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അടിസ്ഥാന ശില യേശു ക്രിസ്തുവായിരിക്കണം. വേറെ എവിടെയെങ്കിലും കൊണ്ട് പണിത് വെച്ചാൽ പോരാ. കർത്താവാകുന്ന, യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാന ശില, അതാണ് മൂലക്കല്ല്. അതിന് വില നമുക്ക് നിശ്ചയിക്കാവുന്ന വിലയല്ല, അമൂല്യ വിലയുള്ള ആ കല്ലുമായിട്ട് ചേർക്കപ്പെടണം. അതാണ് ഒരു കാര്യം. മറ്റൊരു കണ്ടീഷൻ, നാം സജീവശിലകളാണല്ലോ, നമ്മളെല്ലാം ചേർത്ത്, നമ്മളെല്ലാം ചേർത്ത് പണിയപ്പെടണം. ഐക്യത്തിൻ്റെ ഒരു കാര്യം കൂടെ അവിടെ ഉണ്ട്, ഭിന്നിച്ച് നിൽക്കാനല്ല. അതൊക്കെ യേശു ശിഷ്യന്മാരോട് പോകാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്നേഹ ഐക്യം നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്നുള്ള തെളിവ്. ഒന്നിച്ച് പണിയപ്പെടണം. അല്ലെങ്കിൽ അതിനർത്ഥം വേർപെട്ടു പോയി, വേർപെട്ടു പോയി. ഈ ഭവനത്തിൽ, ദേവാലയത്തിൽ, കർത്താവിൻ്റെ ആലയവുമായി, കർത്താവിൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശരീരമാകുന്ന ആലയത്തോട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെയാണ്. അല്ല, കല്ലുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഭവനത്തെക്കുറിച്ചല്ല ഞാൻ സൂചിപ്പിച്ചത്. യേശു ക്രിസ്തുവാകുന്ന അടിത്തറമേൽ ചേർത്ത് പണിയപ്പെടുന്ന സജീവ ശിലകൾ നമ്മൾ. ചേർത്ത് പണിയപ്പെടുമ്പോൾ നമ്മളൊരു ദേവാലയമായി മാറുന്നു. നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കും. അത് നമ്മൾ ഓർക്കണം. ഒരു ചിന്തയിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താൻ പോവുകയാണ്. 20-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറഞ്ഞു, കർത്താവിനോട് ചോദിക്കാൻ നീ ആരാണ്? അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു ഭാഗമാണ്. നീ ആരാണ്? വലിയ വലിയ ആൾക്കാരൊന്നും അല്ല നമ്മൾ. കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് മാത്രം. നമ്മൾ കളിമണ്ണ് മാത്രമാണ്. അവനാണ് അത് നിർമ്മിക്കുന്നത്. അത് നമ്മൾ ഭൂമിയിലെ കളിമൺ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണല്ലോ ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ വായിക്കുന്നത്. ജീവൻ്റെ ശ്വാസമൂതി മനുഷ്യനായി,
ദൈവം ഒരു കൃപ തന്നു ഈ ലോകത്തെ മുഴുവൻ അധിപയ കീഴടക്കിയിരിക്കുന്നവളെ. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി നഷ്ടങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും അബ്രഹാമിനെ വിളിച്ചിട്ട് നീ ലോകത്തിൻ്റെ അവകാശിയാകും, അത് വളരെ നല്ലതല്ലേ. നിൻ്റെ സന്തതി മൂലം സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടും. എന്തൊരു നല്ലതാണ്! ദൈവത്തിൻ്റെ മഹത്വത്തിൽ നമുക്ക് പങ്ക് തരും. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ചില ഗുണങ്ങളാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ. ആ തിരഞ്ഞെടുപ്പിൽ നമ്മളുണ്ടായി, കൃപാപാത്രത്തിൽ നമ്മളും ഉണ്ടായി. എന്തൊരു ഭാഗ്യം, അനുഗ്രഹം! എന്നിട്ട് നമ്മളെ അവൻ്റെ മക്കളാക്കി രൂപാന്തരപ്പെടുത്തുന്നു. അവൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് തരികയാണ്. അപ്പോൾ നമ്മൾ ആരാണ്? കളിമണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടെങ്കിലും ഇപ്പോൾ ആരാണ്? ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ ആയി മാറിയിരിക്കുന്നു. ഈ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. നീ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതാണ്. വെറും കളിമണ്ണായിരുന്ന ഞാൻ ഇപ്പോൾ എന്തായിരിക്കുന്നു? ദൈവത്തിൻ്റെ മകൻ. ദൈവത്തിൻ്റെ മകനെങ്കിൽ അവകാശി എന്നതിൻ്റെ അർത്ഥം. സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാണ്, നിത്യജീവൻ്റെ അവകാശിയാണ്. നമുക്ക് കിട്ടും ഉറപ്പ്, ആ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പങ്ക് നമുക്ക് ലഭിക്കും. പ്രതീക്ഷയോടുകൂടി നമുക്കിരിക്കാം. ഇതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഇന്ന് പഠിച്ച ഭാഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിസ്സാര കളിമണ്ണാണെങ്കിലും ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. അവകാശത്തിലേക്ക് നമുക്ക് വന്നിരിക്കുന്നു. ഒന്നിനെയും കൊണ്ട് ഭാരപ്പെടേണ്ട. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉത്തരമുണ്ട്. കാരണം അവനൊരു സൃഷ്ടാവെന്നുള്ള നിലയിൽ മേളിക്കേറി അവിടെ ഇരിക്കുകയല്ല, പിതാവെന്നുള്ള നിലയിൽ നമ്മളോട് കരുണ കാണിക്കുക. നാം മക്കൾ, അവൻ പിതാവ്, എല്ലാം തരും. അവരുടെ മുഖത്തേക്ക് നോക്കുന്നവരാരും ലജ്ജിതരായിട്ടില്ല, ലജ്ജിതരാകുകയില്ല. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത അധ്യായം 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച് പൗലോസ് എഴുതുകയാണ്. 30-ാമത്തെ എപ്പിസോഡായിട്ട് അടുത്ത ആഴ്ചയിൽ നമുക്കത് ധ്യാനിക്കാം. അതുവരെയും അതിന് ശേഷവും എന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്ത് മുന്നോട്ട് പോകുവാൻ അനുഗ്രഹിക്കട്ടെ. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. സകലതും യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗാവാസവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, നാം ആരെല്ലാം ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിച്ച അവരുടെ മേലും എപ്പോഴുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.